ഓൾ ഐസ് ഓൺ റഫ എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞ് നടന്ന നമ്മുടെ കേരളത്തിലെ സകല മതേതരകൾക്കും സാംസ്കാരിക നായകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഊളകൾക്കും ഇപ്പൊ എന്തേ ഒരക്ഷരം മിണ്ടാനില്ലേ? നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൂടെ പിറപ്പുകൾക്ക് നേരെ ഭീകരാക്രമണം നടന്നിരിക്കുന്നു. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു. ഓൾ ഐസ് ഓൺ റഫ കാർഡ് ഉയർത്തിയ ആരെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണാനില്ലല്ലോ. ലോകത്തിൻ്റെ ഏതോ ഒരു കോണില് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് യാതൊരു കുലബന്ധം പോലുമില്ലാത്ത ആളുകൾക്ക് വേണ്ടി കാർഡ് ഉയർത്തിയ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നേരെ ഭീകരാക്രമണം നടന്നിട്ട് ഒരക്ഷരം മിണ്ടാനില്ല. എന്തേ ഇവരുടെ പ്രതികരണ ശേഷിയൊക്കെ എവിടെ പോയി? നിങ്ങളുടെയൊക്കെ വീടുകളിലെ അലമാരയിൽ വെച്ച് പൂട്ടി വെച്ചതാണോ? ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് പുറത്തിറക്കാൻ. ഇതൊക്കെ തന്നെ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് എന്ന് ഇത്തരം കാർഡുകൾ ഉയർത്തുന്ന സകല ആളുകളും മനസ്സിലാക്കിക്കോളൂ. കശ്മീരിലെ റിയാസിലെ ബസ്സിന് നേരെയാണ് ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. 10 പേർ കൊല്ലപ്പെട്ടു, 33 പേർക്ക് പരിക്കുകളേറ്റു. ശിവഗോരി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ഒരു തീർത്ഥാടകരായതുകൊണ്ടാണോ നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേകം മതേതരകൾക്ക് ഒരക്ഷരം മിണ്ടാനില്ലാത്തത്? നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ വന്നാൽ മാത്രമേ പ്രതികരിക്കൂ. ഇതൊക്കെ സുബോധമുള്ള ഓരോ വ്യക്തിയുടെയും ചോദ്യമാണ്. എന്തുകൊണ്ടാ ഈ ഒരു സമയത്ത് ഇതുപോലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇണ്ടി മുന്നണി ഒരു ചെറിയ രീതിയിൽ ഒന്ന് തല അനക്കം ഒന്ന് പൊക്കി നോക്കുന്നുണ്ട് എന്ന് തോന്നിയ സമയത്ത്, ഇണ്ടി മുന്നണിക്കൊരു അനക്കം വന്നു എന്ന് തോന്നിയ സമയത്ത്, മാളത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകൾ തല പൊക്കിയതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്? ഒരു അവസരം വീണ് കിട്ടാൻ കാത്തിരിക്കുക. ഒരു ഒരു ചെറിയ രീതിയിൽ ഇണ്ടി മുന്നണിക്കൊരു അനക്കം വന്നു എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾ ഇപ്പോ പുറത്ത് വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് ഭീകരവാദികൾ ഇതുപോലെ ചാടി വീണു? കശ്മീരിൽ നിന്ന് സമാധാനത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ കശ്മീരിലെ ജനത ഒന്നടങ്കം വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യമൊന്നും ഒരിക്കലും അവിടെയുള്ള തീവ്രവാദികൾക്ക് രാജ്യവിരുദ്ധർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ ആർട്ടിക്കിൾ 370 വലിച്ച് തോട്ടിലെറിഞ്ഞതോടുകൂടിയിട്ട് കശ്മീരി ജനത നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അവിടെയുള്ള ജനതയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. വെറുതെ വിളിച്ചു പറയുകയല്ല, 2019 അവിടെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ കശ്മീർ മേഖലയിലെ വോട്ടുകളുടെ കണക്ക് എന്ന് പറയുന്നത് 769,690 ആണ്. എന്നാൽ 2024 എത്തുമ്പോൾ 27,35,284 വോട്ടുകളിലേക്ക് എത്തിയിരിക്കുന്നു. 2,000,000 ആളുകളാ 2024 അധികമായിട്ട് നമ്മുടെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിലേക്ക് അണിചേർന്നിട്ടുള്ളത്. അതവിടെ സമാധാന അന്തരീക്ഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നത് കൊണ്ടു തന്നെയാണ് ആ ജനത സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമ്മുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന തീവ്രവാദികൾ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. അത് ഇന്ത്യ മുന്നണിക്ക് ഒരു ചെറിയ അനക്കമെന്ന്
തോന്നിയ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് പ്രകടമായതാണ് ഈ ഒരു ആക്രമണം എന്നുള്ളത്. സുബോധമുള്ള സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓൾ ഐസ് ഓൺ റഫ, കാർഡ് ഉയർത്തിയ സകല ആളുകളും ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തതും സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം.